വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ പുഴയിൽ തുടരുന്ന തിരച്ചിലിൽ ഇന്ന് ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളും കൂടി ലഭിച്ചു. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആകെ മൃതദേഹങ്ങൾ 77 ശരീരഭാഗങ്ങൾ 164 ആകെ 241 എണ്ണം. 39 പുരുഷന്മാരുടെയും 31 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം 9 ദിവസമായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ്. ഇതുവരെ ലഭിച്ച 237 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 227 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും 3 ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. 7 ശരീരഭാഗങ്ങൾ പൂർണ്ണമായും DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ബുധനാഴ്ച ചാലിയാർ മുക്കിൽ നിന്നും ഒരു പുരുഷന്റെ മൃതദേഹവും മുണ്ടേരി വനത്തിലെ ഇരുട്ടുകുത്തിയിൽ നിന്നും 3 ശരീരഭാഗങ്ങളും വാണിയമ്പുഴ നഗറിലെ പുഴയോരത്ത് നിന്നും 1 ശരീരഭാഗവുമാണ് കണ്ടെടുത്തത്. വനമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദിവാസികൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ ഈ ഭാഗത്ത് വ്യാപക തിരച്ചിൽ നടത്തി. 6 സോണുകളിലായി വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ബുധനാഴ്ചയും തിരച്ചിലിൽ വ്യാപൃതരായത്. കേരള പോലീസ്, NDRF, ആർമി, NDMA, റെസ്ക്യൂ ടീം, ഡെൽറ്റ സ്ക്വാഡ്, SOG, കേരള തമിഴ്നാട് ഫയർ റെസ്ക്യൂ ടീമുകൾ, K9 ഡോഗ് സ്ക്വാഡ്, ഫോറസ് തുടങ്ങിയ സേനാവിഭാഗങ്ങളും തിരച്ചിലിൽ ദൌത്യങ്ങളിൽ സജീവമാണ്. സേനാവിഭാഗങ്ങൾക്കൊപ്പം 80 ടീമുകളിലായി 524 സന്നദ്ധ പ്രവർത്തകരും ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ തിരച്ചിലിൽ പങ്കെടുത്തു. മമ്പാട് ഓടായക്കിൽ റെഗുലേറ്ററിൽ അടിഞ്ഞ മരത്തടികൾ മുറിച്ചു മാറ്റിയും പരിശോധന നടത്തി. SS Gold, Pure Gold. SS Group, Nilambur.